വടകരയിൽ തെരഞ്ഞെടുപ്പ് പോരാട്ടം കനക്കുന്നു. ഒഞ്ചിയത്തെ ടി പി ചന്ദ്രശേഖരന്റെ വീട്ടിലെത്തിയാണ് ഷാഫി പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടത്. പ്രചാരണത്തിൽ കെ ശൈലജയ്ക്ക് ഏറെ മുന്നിലെത്താൻ കഴിഞ്ഞുവെന്ന ആത്മവിശ്വാസത്തിലാണ് ഇടതു ക്യാമ്പ്. ഒഞ്ചിയത്തെ ടി പിയുടെ വീട്ടിലെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന അർപ്പിച്ച് ഷാഫി പറമ്പിലിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം. ടി പി വധം വടകരയിൽ ഇത്തവണയും പ്രധാന ചർച്ചാ വിഷയമാക്കാനാണ് യു ഡി എഫ് നീക്കം. സ്കെച്ച് ചെയ്ത് സ്ഥലം തീരുമാനിച്ച് ഫോളോ ചെയ്ത് മാർക്ക് ചെയ്ത് കൊന്നതാണ്, ഓർഗനൈസേഷണൽ കില്ലിംഗ് ആണ്. ഒരു സംഘർഷവും സംഘടനവും ഉണ്ടാകുമ്പോൾ കൊല്ലപ്പെടുന്നതല്ല. അപ്പൊ അതിനെതിരെ എക്കാലത്തും നിലപാടുണ്ടാവും. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഉണ്ടാവും, തെരഞ്ഞെടുപ്പിന്റെ മുമ്പും ഉണ്ടാവും, തെരഞ്ഞെടുപ്പിന്റെ ഇടയിലും ഉണ്ടാവും. മുരളീധരന്റെ മാറ്റത്തോടെ ഉണ്ടായിരുന്ന ആശയക്കുഴപ്പം ഷാഫിയുടെ വരവോടെ പരിഹരിക്കപ്പെട്ടുവെന്നാണ് യു ഡി എഫിന്റെ വിലയിരുത്തൽ. നേതൃത്വവുമായി ഇടഞ്ഞു നിന്നിരുന്ന മുല്ലപ്പള്ളിയെ നേരിൽ കണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമാക്കാനും ഷാഫിക്കായി. വടകരയുടെ ചരിത്രത്തിൽ ഇന്നലെ വരെ ഇല്ലാത്ത രൂപത്തിൽ അത്രയധികം ആവേശപൂർവമായ സ്വീകരണം അദ്ദേഹത്തിന് കിട്ടിയത് ഒരു കാലത്തുമില്ലാത്ത ഒരു സംഭവമാണ് ഇത്. അദ്ദേഹത്തിന്റെ വിജയം ഇന്നലെ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. പ്രചാരണത്തിൽ ഒരുപടി മുന്നിലാണെങ്കിലും ടി പി വധം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇടതുമുന്നണി പ്രതിരോധം തീർക്കേണ്ടി വരും. ഇടതു വോട്ടുകൾക്കപ്പുറം കെ ശൈലജയുടെ വ്യക്തിസ്വാധീനം ഗുണം ചെയ്യുമെന്നാണ് എൽ ഡി എഫിന്റെ പ്രതീക്ഷ. രാജേഷ് വെള്ളരിക്കുണ്ടിനൊപ്പം അരുൺ പൂപ്പറമ്പ, 24 വടകര.